അപ്പോ ഈ ഇങ്ങനെ ക്രിസ്ത്യാനികളെ പ്രോത്സാഹിപ്പിച്ച് 1936 സി പി രാമസ്വാമി അയ്യര് ഇവിടെ ദിവാനായിട്ട് വന്നു. ദിവാനായിട്ട് വന്നു കഴിഞ്ഞപ്പോ ക്രിസ്ത്യാനികളുടെ കയ്യിലാണ് തിരുവിതാംകൂർ ഏകദേശം. അതായത് കൊയലോൺ നാഷണൽ ബാങ്കും ഒരു പാലാ സെൻട്രൽ ബാങ്കും, രണ്ട് ബാങ്കുകൾ, അതിലാണ് മനോരമയും ഇവർക്കുമൊക്കെ, അവരൊക്കെ അതിൻ്റെ മുതലാളിമാരാണ്. അപ്പോ അന്ന് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, സി പി മാത്തൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, തിരുവല്ലക്കാരനാണ്, വലിയ പണക്കാരൻ. അയാള് സർസ്ഥാനം വാങ്ങാൻ ശ്രമിച്ചു ബ്രിട്ടീഷുകാരന്. അപ്പൊ അയാളും സർ സി പി ആവും, അതാണ് അയാളുടെ പൊളിറ്റിക്സ്. അപ്പൊ ആരോ പറഞ്ഞു, അല്ല സർ സി പിയോട് നമ്മൾ കളിക്കുന്ന വെച്ചിട്ട് സൂക്ഷിച്ചു വേണം. മാത്തൻ പറഞ്ഞു, തിരുവിതാംകൂറിന് എത്ര കാശ് വേണം ചോദിക്കടാ പാട്ടരോട്, ആ കാശ് എണ്ണിക്കൊടുത്തു കഴിഞ്ഞാൽ പാട്ടര് തിരുവിതാംകൂർ എഴുതി തരില്ലേ, കാശല്ലേ വേണ്ടേ, അത് കൊടുത്തേക്കാം. ഈ ഡയലോഗ് സി പിയുടെ ചെവിയിൽ ചെന്നു. അമ്പട, തിരുവിതാംകൂറിന് വില പറയാനും മാത്രമായോ സി പി മാത്തൻ. പക്ഷെ ഒരു ലൂസ് സ്റ്റോക്ക് വെച്ചിട്ട് പ്രത്യേകിച്ചൊരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. സി പി രാമസ്വാമി ഇവരുടെ ബാങ്ക് ഓഡിറ്റ് ചെയ്യിച്ചു. ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് തിരിമറികൾ പുറത്തു വന്നു. ഇവരെ ശിക്ഷിച്ചു. മനോരമക്കാരെ മനോരമ സീൽ ചെയ്തു. അന്ന് കെ എം ചെറിയാനോ ആരായിരുന്നു മനോരമയുടെ ചെയർമാൻ എന്ന് ഓർമ്മയില്ല, കെ എം ചെറിയാനായിരിക്കണം. അപ്പോൾ ഏതായാലും മനോരമ സീൽ ചെയ്തു. അവർ ജയിലിലായി, സി പി മാത്തൻ ജയിലിലായി. മാപ്പ് എഴുതി കൊടുത്താൽ പുറത്തുവിടാം, ജയിൽ ശിക്ഷ ഒഴിവാക്കാം. കാരണം ഫൈനാൻഷ്യൽ തിരിമറിയാണല്ലോ അത്, പൈസ തിരിച്ച് മേടിക്കുകയോ കൊടുക്കുകയോ വെച്ചിട്ട് അത് കഴിഞ്ഞ് പിന്നെ ജയിലിലിടേണ്ട കാര്യമില്ല എന്നൊക്കെയുള്ള അന്നത്തെ ഒരു ലോജിക്ക്. മനോരമ മാപ്പെഴുതി കൊടുത്ത് പുറത്തിറങ്ങി. ഇപ്പൊ മനോരമ പറയുന്നത് സ്വാതന്ത്ര്യ സമരം നടത്തിയതിനാണ് അവരെ ജയിലിലടച്ചതെന്നാണ്, അതൊന്നുമല്ല സംഭവം, ബാങ്കിലെ കാശ് തിരിമറി നടത്തിയതിനാണ്. സി പി മാത്തൻ മാപ്പെഴുതി കൊടുത്തില്ല, ഞാൻ ജയിലിൽ കിടന്നോളാന്ന് പറഞ്ഞു. സി പി മാത്തൻ മുഴുവൻ ജയിലിൽ കിടന്നു, 3 മാസം മറ്റാണ് ജയിലിൽ കിടന്ന് സി പി മാത്തൻ പുറത്തിറങ്ങി. അപ്പോഴത്തേക്ക് സി പിക്ക് ഈ സർ സി പിക്ക് അടക്കാനാവാത്ത അരിശമായി. അമ്പടാ, ഇവരിനെ ഒട്ടും കീഴടങ്ങാൻ തയ്യാറില്ല. സി പി മാത്തനാണ് കട്ടയനാണ് ശരിപ്പം കണ്ടിട്ട് ബാക്കി കാര്യം. സി പി മാത്തൻ്റെ മകൻ്റെ കല്യാണം, സി പി മാത്തൻ ബോൾഡായിട്ട് തിരുവിതാംകൂർ മഹാരാജാവിനെ ക്ഷണിച്ചു. ചിത്തിരി തിരുനാളാണ്. അപ്പോൾ മഹാരാജാവിനെ നമ്മൾ കല്യാണത്തിന് ക്ഷണിച്ചുകൂടാ, നമ്മൾ അറിയിക്കുക. ഒരു കാഴ്ച വസ്തുവുമായിട്ട് പോയിട്ട് ഇങ്ങനെയാണ് തിരുവേണി എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ കല്യാണമാണ്, അത് അറിയിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഈ കാഴ്ച പലപ്പോഴും എന്തെങ്കിലും പച്ചക്കറി ആയിരിക്കും, ഒരു ചേന അല്ലെങ്കിൽ ഒരു ഇത് കൊണ്ടുപോയി കൊടുക്കും. ഇതാണ് ചെയ്യേണ്ടത്, നമ്മൾ ക്ഷണിക്കാൻ പാടില്ല. തിരുമനസ്സുകൊണ്ട് അവിടെ എഴുന്നള്ളണം എന്ന് ആവശ്യപ്പെടാൻ പാടില്ല. അദ്ദേഹം ഒരു കല്യാണത്തിനും പോവുകയുമില്ല, ആരുടെയും കല്യാണത്തിന് പോവില്ല. അതൊക്കെ രാജാവ് പാലിക്കുന്ന ചില ചിട്ടകളാണ്. സി പി മാത്തൻ രാജാവിനെ ക്ഷണിച്ചു, സി പി രാമസ്വാമി അയ്യരിനെ ക്ഷണിച്ചു. രാജാവ് സി പി രാമസ്വാമിയോട് ചോദിച്ചു, എന്താ ഇത് സി പി, നമ്മളെ കല്യാണത്തിന് ക്ഷണിച്ചിരിക്കുന്നു സി പി മാത്തൻ. തിരുമേനിയെ ക്ഷണിച്ചു, ഞാൻ നോക്കാം. ഇപ്പൊ സി പി രാമസ്വാമിയെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ, ആ ക്ഷണം സി പി രാമസ്വാമിയെ സ്വീകരിച്ചിട്ട് പുള്ളി പോയില്ല, പുള്ളിയുടെ മകനെ നീ കല്യാണത്തിന് പോടാ തിരുവല്ലയിൽ. സി പി രാമസ്വാമിയുടെ മകൻ തിരുവല്ലയിൽ പോയി. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അച്ഛാ തിരുവല്ല അടുക്കാറായപ്പോ റോഡിന്റെ ഇരുവശത്ത്, സി പി മാത്തൻ്റെ സ്ഥലമാണ് ഇരുവശത്ത്, അത് വാഴയുണ്ട്, അടയ്ക്കാമരം, കവുങ്ങ് എന്ന് പറയുന്ന സാധനം, തെങ്ങ്, ഇതിൻ്റെയൊക്കെ പല കപ്പ, പലവിധ കൃഷിയാണ് രണ്ടു വശത്തും. ഇതിലെല്ലാം ഈ നോക്കുകുത്തി ഉണ്ടാവുമല്ലോ, ഈ നോക്കുകുത്തിക്കെല്ലാം സി പി രാമസ്വാമിയുടെ ആ തലക്കെട്ടാണ്, കസവ് കൊണ്ട് അലങ്കരിച്ച ഒരു തലക്കെട്ടുണ്ടല്ലോ ആ സാധനം.
ഇതാണ് നോക്കുകുത്തിക്ക് വെച്ചിരിക്കുന്നത്. അപ്പൊ അച്ഛൻ കല്യാണത്തിന് വരികയാണെങ്കിൽ അച്ഛൻ ഇത് കാണട്ടെ. അച്ഛനെ ഒരു നോക്കുകുത്തിയായിട്ടാണ് സി പി കണ്ടിരിക്കുന്നത്. സി പി മാത്തൻ അങ്ങനെയാണ് കാണുന്നത് എന്ന സിഗ്നലാണത്. സി പി തീരുമാനിച്ചു ഇനഫ് ഈസ് ഇനഫ് എന്ന് പറഞ്ഞിട്ട് സി പി രാത്രിക്ക് രാത്രി തിരുവല്ല തഹസിൽദാരെ വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു തിരുവല്ല ഭാഗത്ത് മരങ്ങൾക്ക് ഒരു പ്രത്യേകതരം അസുഖം പിടിപെട്ടിട്ടുണ്ട്, വളരെ പെട്ടെന്ന് പരക്കുന്നതാണ്. ആ അസുഖം പിടിപെട്ട മരങ്ങളും അതിന് ചുറ്റുപാട് നിൽക്കുന്ന മരങ്ങളും വെട്ടി നശിപ്പിച്ചാലേ ഇത് തിരുവിതാംകൂർ നിലനിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ മൊത്തം ഇത് സസ്യജാലങ്ങളും നശിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് എഴുതാം. ആ റിപ്പോർട്ടിൽ ഈ എം സി റോഡിൻ്റെ രണ്ട് വശത്തുമുള്ള സി പി മാത്തൻ്റെ സ്ഥലങ്ങളുടെ സർവേ നമ്പറും ഉണ്ടാവണം. തഹസിൽദാർക്ക് ഒന്നും ചെയ്യാൻ നിർവാഹമില്ല, ഈ സർവേ നമ്പറുകൾ വെച്ചിട്ട് ഈ റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ട് കൊടുത്തപാടെ അടുത്ത ഓർഡറാണ് കംപ്ലീറ്റ് വെട്ടിത്തീയിട. കാരണം റിപ്പോർട്ടിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വെട്ടിത്തീയിട്ട് നശിപ്പിച്ചില്ലെങ്കിൽ മൊത്തം തിരുവിതാംകൂർ നശിച്ചു പോകുന്നതാണ്. അങ്ങനെ സി പി മാത്തൻ്റെ മൊത്തം എസ്റ്റേറ്റ് ഇങ്ങനെ വെട്ടിത്തീയിട്ടോ. അങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല സി പി മാത്തൻ. എന്നിട്ട് സി പി രാമസ്വാമി അവർ പറഞ്ഞു ആ മാപ്പിളയോട് പറഞ്ഞേക്ക് എൻ്റെ അടുത്ത് കളിക്കരുതെന്ന്. അവൻ തിരുവിതാംകൂറിന് വില പറയാൻ വന്നിരിക്കുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ ബാങ്ക് പൊളിഞ്ഞ് പന്നാസൊക്കെ ആയി. എന്തുവായിക്കോട്ടെ, അല്പം ബുദ്ധിമുട്ടിലൊക്കെയാണ് സി പി മാത്തൻ മരിച്ചത്. സി പി രാമസ്വാമി അയ്യരും ഇവരുടെ വെട്ടുകൊണ്ട് കെ സി എസ് മണി, കോനാട്ട് മഠത്തിൽ ചിദംബര സുബ്രഹ്മണ്യ അയ്യർ എന്ന കെ സി എസ് മണിയാണ് ഇയാളെ വെട്ടുന്നത്, സി പി രാമസ്വാമി അയ്യരെ. അങ്ങനെ വിട്ടുകൊണ്ടു അത് കഴിഞ്ഞ് സി പി രാമസ്വാമി അയ്യർ മൈലാപ്പൂരേക്ക് പോവുകയും ചെയ്തു. ദിസ് ഇസ് ദ വേ ക്രിസ്ത്യൻസ് വേർ എന്താ അവരുടെ ഒരു ഒരു ഹെജിമണി ആയിരുന്നു. ഇനിയിപ്പോൾ അവർ ക്ഷീണിച്ചു, രാഷ്ട്രീയമായിട്ടും ക്ഷീണിച്ചു, പല രീതിയിൽ ക്ഷീണിച്ചു. അതിനുശേഷം അവരെ പലരും വെള്ളി വെല്ലുവിളിച്ചു. ഉള്ളിൽ നിന്ന് തന്നെ വെല്ലുവിളി ഉണ്ടായി.